കൽബിനെ പറ്റി പറഞ്ഞു. അതിന് രണ്ട് മാനയുണ്ട്. ഒന്നേതാ കൽബുൽ ജിസ്മാനി, ആലമുൽ മുൽക്കിൽപ്പെട്ട അല്ലെങ്കിൽ ആലമുൽ ഷഹാദത്തിൽപ്പെട്ട, എർസിയും തോലും ഇതെല്ലാം കൂടെ ആക്കിയിട്ടുണ്ടാക്കപ്പെട്ട ഒരു സാധനം, അതാണ് ഡോക്ടർമാർ കൈകാര്യം ചെയ്യുന്ന കൽബ്. മറ്റൊന്നോ മാനവി. മാനവി എന്ന് പറഞ്ഞാൽ ഇസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ആ റൂഹുണ്ടല്ലോ, അത് പോയാൽ ഇവന് തടി പോയി, റൂഹ പോയി, മരിച്ചു. അതാണ് മാനവി. ഇതുപോലെ തന്നെയാണ് എന്തിനെ പറ്റി പറഞ്ഞതും രണ്ടാമത് റൂഹിനെ പറ്റി പറഞ്ഞത്. റൂഹ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്ന ഈ പ്രക്രിയയിലെ, ഈ പുറത്തുള്ള ബോട്ടിൽ ശരി, ഈ ബോഡി ശരിയാക്കലി, അതിന് ഹയാത്ത് കൊടുക്കാൻ, ആ അതെ മറ്റേതോ അതും. അപ്പോൾ റൂഹിൽ മാനവിക്ക് ഇപ്പോൾ രണ്ട് പേരായി, ഒന്ന് അർറൂഹ എന്ന് പേരായി, മറ്റൊന്ന് രണ്ടാമത്തെ ആന പ്രകാരം കൽബെന്നും പേരായി. ഒന്ന് ജിസ്മാനിയും ഒന്ന് റൂഹാനിയാക്കിട്ട് മറിച്ച്. ഇനി പറയുന്ന അല്ലഫുൽ സാലിസു ആണ് പറയുന്നത്. ബഹുമ അയതൻ മുഷ്തറക്കും ബൈന മഅാനിൻ, പല മഅാനാക്കും മുഷ്തറക്കാണ് നഫ്സ് എന്നുള്ള സാധനം. അത് എല്ലാ മഅാനിയും ഇപ്പുറം പറയുന്നില്ല, ഇവിടെ ആവശ്യമുള്ളതേ പറയും. വയത്തല്ലക്കും ബിഗറദിന, നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടത് മിൻഹു, അതിൽ നിന്ന് മാനയാനി, രണ്ട് മാനയെ പറയുന്നുള്ളൂ. ഒരുപാട് അർത്ഥമുണ്ട്, ചുരുക്കത്തിൽ മൂന്നർത്ഥം വരും ഈ പറഞ്ഞതിന് പുറമെ. ഈ നഫ്സും റൂഹും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, തടിയുമായി ബന്ധമില്ലാതെ ഫ്രീയാക്കി വെച്ചാൽ റൂഹെന്നതിന് പേരായി, തടിയെ നിയന്ത്രിക്കണം, അതോടൊപ്പം തന്നെ അതിൻ്റെ സ്വന്തം കാര്യം നടക്കുകയും വേണം. ആ നിലക്ക് നോക്കുമ്പോഴേക്ക് എന്താക്കും, അതിന് നഫ്സ് എന്ന് പേരും വന്നു. ഒരാളിങ്ങനെ പിടിച്ച് അയാൾക്ക് വണ്ടി ഓടിപ്പിച്ചെടുത്ത് അയാൾ ഓടിക്കുമ്പോൾ ഡ്രൈവർ എന്ന പേര് വരും. ആ ഡ്രൈവർ എന്നുള്ള മുസമ്മയും ഈ വ്യക്തിയും ഒന്ന് തന്നെയാണ്. അല്ലാതെ ആരാണോ ആ വണ്ടിയെ കൺട്രോൾ ചെയ്യുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർ എന്ന് പേര്. ഇതുപോലെ തടിയാകുന്ന ഈ ബോർഡ് നിയന്ത്രിക്കുന്ന ഒരാളെന്ന് കേൾക്കാൻ നഫ്സ് എന്ന് പേര് പറയുന്നത്. അത് ഫ്രീയാക്കി, ആ ഡ്യൂട്ടിയില്ല എന്നെന്താക്കും, റൂഹ എന്ന് പേര് റാഹത്തായി, സ്വന്തം കാര്യം നോക്കി നടന്നാൽ മതി. മറ്റേതാകുമ്പോൾ എന്താണ്, തടിയുടെ കാര്യം നോക്കണം, വണ്ടിയുടെ കാറ്റ് നോക്കണം, ടയർ നോക്കണം, അതുപോലെ നോക്കണം, ഡീസൽ നോക്കണം, പിന്നെ രേഖകൾ ശരിയുണ്ടോ നോക്കണം, അല്ലെങ്കിൽ തടഞ്ഞിട്ട് പിടിക്കപ്പെട്ടു പോകില്ല എന്തെല്ലാമുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് അപകടമില്ലാതെ കണ്ട് ഓടിക്കണം, യാത്രക്കാർക്ക് അപകടം ഉണ്ടാകാൻ പാടില്ല, പരിസരവാസികൾക്ക് അപകടം ഉണ്ടാകാൻ പാടില്ല, ഇതെല്ലാം എന്തെല്ലാം പണിയുണ്ട്. ആ ആ അപ്പം ആ നിലക്ക് എന്താക്കും, റൂഹിന് നഫ്സ് എന്ന് പേര് പറയും. അത് സാധാ കാനിബിൽ അങ്ങനെ പറയും, പക്ഷെ അതിവിടെ മുപ്പുറ പറയുന്നില്ല. വയത്താലക്കും ബിഗറദിന മിൻഹു, ആ മുഷ്തറക്കായ മാനയിൽ നിന്ന് മാനയാനി, രണ്ട് മാനയുടെ പറയുന്നുള്ളൂ. അപ്പം രണ്ടും രണ്ടും നാല് കഴിഞ്ഞ് അന്നഹു യുറാദു ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ മാനൽ ജാമിഉലി ഖുവ്വത്തിൽ ഗളബി വശഹവതി ഫിൽ ഇൻസാൻ, മനുഷ്യനിലെ ഗളബ് ശഹവത്ത് എന്ന രണ്ട് ഖുവ്വത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്, മനുഷ്യൻ്റെ അനിവാര്യമായ കാര്യമാണ്. ഷഹവാത്ത് എന്തിനാണ്, ഷഹവാത്ത് പല ഇനങ്ങളുണ്ട്, അതിങ്ങോട്ട് ആനുകൂല്യങ്ങൾ വലിച്ചെടുക്കണമെങ്കിൽ ഷഹവാത്ത് വേണ്ടേ. ഇപ്പം ഭക്ഷണത്തിനുള്ള ഷഹവാത്ത് ഇല്ല, ഞാൻ ഭക്ഷണം കഴിക്കൂലല്ലോ, ഭക്ഷണം കഴിക്കാഞ്ഞാൽ തടി പോയില്ലേ. ആ ഷഹവാത്തിൽ മാലും പോണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് പൈസയോട് തീരെ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഇവൻ്റെ പൈസ എല്ലാം വാരിക്കൊണ്ട് പോവുകയും ചെയ്യും, പണിക്കും പോകില്ല, അതവസാനം പട്ടിണിയാവും പറ്റിയില്ലേ. അപ്പോൾ ഷഹവാത്ത് പല ഇനാന്ന്, വെറും ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ വെറും ഷഹവത്തുൽ ഫർജ് മാത്രമല്ല, ഷഹവത്തുൽ ബത്തനുണ്ട്, ഷഹവത്തുൽ ഫർജുണ്ട്, ഷഹവത്തുൽ മാലുണ്ട്, ഷഹവത്തുൽ ജാഹുണ്ട്, അങ്ങനെ പല 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 ഷഹവാത്തും ഉണ്ട്. ഇതെല്ലാം ഓരോ ആനുകൂല്യങ്ങൾ വിളിക്കാനാണ്. പക്ഷെ അത് അല്ലാഹു തആല വെച്ചു കൊടുത്തതിനാൽ അതിനൊരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് അനുസരിച്ചിട്ട് കാര്യം നടക്കണം. അത് ഓവറായിട്ട് ഷഹവാത്ത് മാറ്റിയിട്ട് ഹിർസായി മാറി, ഹിർസായി മാറിയാൽ മറ്റുള്ള ആളെ കക്കാനും പോകും, അവകാശമുള്ള പിടിച്ചു വെക്കും, പിന്നെ ഇത് വെറിയായി കഴിഞ്ഞില്ലേ. ഇതുപോലെ തന്നെ ഗളബ് എന്നുള്ളത് പ്രതിരോധത്തിൻ്റെ ഡിഫെൻസാണ് സാധനം. ഈ വീട്ടിൻ്റെ മുന്നിൽ നായിനെ പോറ്റുന്നില്ലേ, ആ എന്തിനാണത്, നായിന എല്ലാവരെയും കൊണ്ട് കടിക്കാൻ വേണ്ടിയിട്ടാ. ആ വീട്ടിൽ കള്ളം കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തടവാണ് എന്നതുപോലെയാണ് ഈ ഗളബ് സാധനം. അപ്പോൾ ഗളബ് കൂട്ടണം ഷഹവാത്തിൻ്റെ മജ്മൂ എന്ന് പറയും, മൊത്തത്തിൽ നഫ്സ് എന്ന് പറയും. അപ്പോൾ എപ്പോഴും അനിയന്ത്രിതമായാൽ അതാണ് മോശമാകല്. അതാ അപ്പോൾ അലാമാ സയത്തി ഷറഹു, അതിൻ്റെ ഷറഹ് വിശാലമായിട്ട് വരുന്ന ഗളബും ഷഹവാത്തും നിയന്ത്രിക്കലാണ് റിയാദ എന്ന് പറഞ്ഞ് പറഞ്ഞു വരുന്നുണ്ട്.
അതായത് ഷഹവാത്ത് പറ്റെടുത്ത് കളയാനല്ല റിയാദ കൊണ്ട് ഉദ്ദേശിക്കുന്നു, അതുപോലെ ഗദബ് പറ്റ നീക്കാനല്ല റിയാദ കൊണ്ട് ഉദ്ദേശിക്കുന്നു. അത് ഷറഇന്റെ റൂട്ടിൽ മാത്രം, ബാക്കിയെല്ലാം കൺട്രോൾ അതില്ലേ. ഈ ഷഹവാത്ത് കൂട്ടണം ഗദബ് എന്നതിനെ പറ്റി നഫ്സ് എന്ന് പറയലാണ് തസവുഫിന്റെ അഹലുകാർക്ക് മിക്കവാറും ഉപയോഗം ഉണ്ടാകല്. ഉണ്ടാകും ലിയന്നഹും, അവർ യുരീദൂന ബിൻ നഫ്സി, നഫ്സ് കൊണ്ട് ഉദ്ദേശിക്കും അൽ അസ്ലൽ ജാമിഅ ലിസ്സിഫാത്തിൽ മദ്മൂമത്തി മിനൽ ഇൻസാൻ, മനുഷ്യരിൽ നിന്ന് ചീത്തയായ സിഫാത്തിൻ്റെ മജ്മൂഇലുള്ള ഒട്ടാട്ടാൽ. അതെന്തിനാലും ഉണ്ടാകുന്നു, ഒന്ന് ഗദബിനാലും മറ്റു ഷഹവത്തിനാലും. അത് മലായിക്ക തന്നെ പണ്ട് സൂചിപ്പിച്ചില്ലേ, തജഅലു ഫീഹ മാ യുഫ്സിദു ഫീഹ വയസ്ഫിഖു ദിമാഗ്. രണ്ട് കാരണങ്ങളാണ് മനുഷ്യന്മാർക്കെതിരെ മലായിക്കത്ത് പറഞ്ഞത്. യുഫ്സിദു ഫീഹ ഏതാന്ന് ഷഹവാത്ത് കൊണ്ട്, വയസ്ഫിഖു ദിമാഗ് എന്നുള്ളത് ഗദബ് കൊണ്ട്. രണ്ടെണ്ണം സൂചിപ്പിച്ചു. അപ്പം ഷഹവാത്തും ഗദബുമുള്ള തായ്ഫത്തിനാക്കണമോ എന്നാണ് അവർ ചോദ്യം. അവഫയഖൂലൂന, അപ്പോൾ സൂഫിയാക്കൾ പറയും, ലാബുദ്ദമിൻ മുജാഹദത്തിൻ നഫ്സി, നഫ്സിനോടുള്ള മുജാഹദ അനിവാര്യമാണ് എന്ന് പറയും. ഏത് മുജാഹദ? ഗദബിനോടും ഷഹവാത്തിനോടും മുജാഹദ. വകസരിഹ, അതിൻ്റെ ശക്തി കുറക്കണം എന്ന് പറയും. വൈലൈഹിൽ ഇഷാറത്തു, അതിലേക്കാണ് ഇഷാറത്തി ബി ഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖൗലുണ്ട്. നിന്റെ ധാരാളം ശത്രുക്കളുണ്ട്, ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അതാപത്തോടെ ശത്രു നിന്റെ നഫ്സാണ് എന്ന് പറഞ്ഞു. അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഏതാണ്? റൂഹ എന്ന അർത്ഥത്തിനല്ല, ഷഹവാത്തും അദബുമാണ്. അപ്പൊ അർത്ഥം വെക്കും എന്താകും, ആയതാ അലുബിക്, നിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശത്രുതയുള്ള നിന്നെ ചിത്തയാക്കുന്ന നഫ്സുക്ക നിന്റെ ഷഹവത്തും നിന്റെ അദബുമാകുന്നു. അതാണെങ്കിലും അല്ല തീബേന ജംബയ്ക്ക്, അതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, പുറത്തുനിന്ന് വരാനുള്ളതല്ല, ഉള്ളിൽ തന്നെ ഉണ്ട്. ഇനി അൽ മാനസാനി, രണ്ടാമത്തെ മാന നഫ്സില്ലേ, ആ നഫ്സിന് ഹി ലത്തീഫ, മുമ്പ് പറഞ്ഞു ലത്തീഫത്ത്. അപ്പോൾ ലത്തീഫത്തിന് എന്തായി? മൂന്ന് മാനയായി. ഒന്ന് രണ്ടാം മാന പ്രകാരമുള്ള കൽബ്, രണ്ടാം മാന പ്രകാരമുള്ള റൂഹ്, രണ്ടാം മാന പ്രകാരമുള്ള നഫ്സ്. ആ മൂന്ന് പറഞ്ഞാലും ഇത് തന്നെ ലത്തീഫത്തു റബ്ബാനി. അതാ അല്ലത്തി ദക്കർന, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഹക്കീക്കത്ത് ആർക്കും പിടുത്തം കിട്ടൂല. അതാണ് ഇൽമിൻ്റെയും എല്ലാ സിഫാത്തിൻ്റെയും കേന്ദ്രം എന്ന് പറഞ്ഞില്ലേ. അല്ല അല്ലത്തി ഹിയൽ ഇൻസാൻ, അത് തന്നെയാണ് ബിൽ ഹക്കീക്ക, മനുഷ്യൻ എന്ന് പറഞ്ഞ ഹക്കീക്കത്തും അത് തന്നെയാണ്. അത് ബന്നൂർ ചർച്ച ഉണ്ട്. മനുഷ്യൻ എന്ന് പ്രയോഗിച്ചാൽ ബദന മാത്രമാണോ റൂഹ മാത്രമാണോ റൂഹൻ ബദനും കൂടെ മജ്മൂ ആണോ എന്നൊരു ഖിലാഫുണ്ട്. മൂപ്പർ പറഞ്ഞ പ്രകാരം ഹക്കീക്കത്തിൽ ഇൻസാൻ ആരാന്ന്? റൂഹ. മറ്റേത് റൂഹിൻ്റെ ബോഡി. അതാ ഒരു കാർ ഇങ്ങനെ വരുന്നുണ്ട്, അതാ സെയ്ദ് വരുന്നു എന്ന്. ആരാ വരുന്ന? കാറാ വരുന്നത്. അതിനർത്ഥം കാറിൻ്റെ ഉള്ളിലുള്ള ജൈതാ വരുന്നാൾ ഹക്കീക്കത്താൻ. ദവഹി നഫ്സുൽ ഇൻസാൻ വദാത്തുഹു, മനുഷ്യൻ അതിൻ്റെ ദാത്ത് സാധനം. അപ്പം എന്താക്കുന്നുണ്ടോ, വലാക്കിന്നഹ, എങ്കിലും തൂസഫു, അപ്പോൾ ഇത് തടിയിലേക്ക് വന്നല്ലോ, വന്നപ്പോൾ തടിയുടെ സ്വാധീന വലയത്തിലും ഈ പരിസരങ്ങളുടെ ഉണ്ടാകുന്നതിൻ്റെ സ്വഭാവങ്ങൾക്ക് ചെറിയ പണ്ടേ അശ്ലീയ സ്വഭാവത്തിന് ചെറിയൊരു മാറ്റം വരും. കാരണം പ്രതികൂല സാഹചര്യത്തിലാണ് വന്നത്. അതാ പറഞ്ഞത് വലാക്കിന്നഹ തൂസഫു ബി ഔസാഫിൻ മുഖ്തലിഫത്തിൻ ബിഖ്തിലാഫി അഹ്വാലിഹ, ഇതിൻ്റെ അഹ്വാല് മാറുന്നതിനനുസരിച്ചിട്ട് പല ഔസാഫുകളെ കൊണ്ട് വസ്ഫ് പറയും. ഇനി പറയാം ഓരോന്ന്. ഫൈദാ സകനത്ത്, അതെൻ്റെ വയാനാ പറയുന്നു, അത് അടങ്ങിക്കൂടി. തഹത്തൽ അംറി, അള്ളാഹുവിൻ്റെ കൽപ്പനൻ്റെ കീഴിൽ അടങ്ങിക്കൂടുന്നു. ഒരു എത്രാതൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറയും. വസായലഹൽ ഇൽത്തറാബു, ഒരു പടവടക്കലുണ്ടല്ലോ, ഈ അമ്രന്താ ഇങ്ങനെയായി, എന്താ അങ്ങനെയായിപ്പോയി എന്നുള്ള ഇൽത്തറാബുണ്ടല്ലോ, അതെല്ലാം നീങ്ങി. എന്തുകൊണ്ടുള്ള ഇൽത്തറാബാണ്? ബി സബബി മുആറളത്തി ഷഹവാത്തിന്, എതിര് വരുന്ന കാരണത്താൽ. ഷഹവാത്തിന് എതിരെ വരുന്ന അവസരത്തിൽ എന്താക്കും? ഇത്രാബുണ്ട്, അങ്ങനത്തെ ഒരു എതിരുമില്ല. അങ്ങനെ വരുമ്പോൾ സൊമ്മിയത്ത്, ഇതിന് പേരെന്ത്? നഫ്സുൽ മുത്തമയ്യിനത്തായ നഫ്സ് എന്ന് പേര്. ഖാലല്ലാഹു തആല ഫീ മിസ്ലിഹ, ഇതുപോലത്തതിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യത്തുഹ നഫ്സുൽ മുത്തമയ്യിനത്തു റുജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ. അപ്പോൾ മുത്തമയ്യിനത്തിന് ലാസിമാണ് റാളിയത്തും മർളിയത്തും. അപ്പം മറാത്തിബ് എണ്ണം എന്തേ എണ്ണാനുണ്ടാവുള്ളൂ? അമ്മാറത്തിൽ അവ്വാമത്ത് മുൽഹിമത്ത് മുത്തമയ്യിൻ്റെ നാലേ എണ്ണാനുണ്ടാവുള്ളൂ. റാളിയത്തും മർളിയത്തും മുത്തമയ്യിനത്തിൻ്റെ ലാസിമാണ്. ചിലരെ മൂന്നേ എണ്ണീട്ടുള്ളൂ.
അമ്മാമാരുടെ അമ്മാർ മുഖമായി നിൽക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താന്ന് മറ്റേ മൂന്നെണ്ണണിയില്ലേ, ഏത് അസ്ഹാബുൽ മസ്ഹമ്മത്തി അസ്ഹാബുൽ മൈമന മസ്താബിക്കൂന അസ്ഹാബിക്കൂന, ആ രൂപത്തിലാണ് അർറൂഹ് എന്ന കിതാബിൽ ഇബ്നു ഖയ്യിമൻ എണ്ണിയത്. ഇനി വൻ നഫ്സു, നഫ്സ് ബിൽ മാനല്ലവൽ, ഒന്നാമത്തെ മാനപ്രകാരം, ഏത് ഗളവും ശഹവത്തും അനിയന്ത്രിതമായി മതമുമത്താകുന്ന വസ്ത്രം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ലാ തസബ്ർ റുജൂഹ ഇലല്ലാഹി തആല, അല്ലാഹനെക്കൊള്ള മടക്കി വിളിക്കലെന്ന് സാധനം ഉണ്ടാവില്ല. ഏ അവിടെ ആയായ തുഹൻ നഫ്സു എന്ന് വിളിച്ചാൽ ഏ ഗളബെ ശഹവത്തെ നീ റബ്ബിനെ കൊള്ള മടങ്ങിയാന്ന് വിളിക്കൂലല്ലോ, അത് റാളിയത്വാവില്ല മറളിയത്വാവില്ല. അതിനോട് ഫൈനഹ മുബഅദത്തുൻ അനില്ല, അല്ലാഹനെ തൊട്ട് ദൂരത്താക്കപ്പെട്ട സാധനമാണ്. വഹിയ മിൻ ഹിസ്ബി ശൈത്താന്റെ പാർട്ടിയിലുമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ മാനപ്രകാരം ഷഹവാത്ത് ഖലബിൻ്റെ മജ്മൂ എന്നുള്ള നിലക്ക് നഫ്സിന് ഇവിടെ അർത്ഥം വെച്ചാൽ പറ്റൂല. എന്നാണ് തീർന്ന്. ഇപ്പം അമ്രിൻ്റെ കീഴിൽ എന്തായി, അല്ലാഹ എന്താ വിധിച്ചത് അത് തന്നെ, അതിന് യാതൊരു എത്രാന്നുമില്ല, അത് തന്നെയാണ് വേണ്ടത്. സമീന വാത്തായനാൽ രൂപമാണെങ്കിൽ അതിന് മൊത്തം അതിൻ്റെ അത് വരും. നമുക്കിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കുറഞ്ഞു പോയാൽ എന്താ അതെങ്ങനെയാക്കി, ഷഹബാത്ത് കാരണത്താൽ ഇത്ര പോന്നിട്ടുണ്ട്, അതെന്താ ഇന്നെ തിരുത കിട്ടാഞ്ഞ്, ഇന്നെന്താ വെറും ഫയറായിപ്പോയി, ഇന്നെന്താ ഉണക്ക് ചുട്ടതായിപ്പോയി. ആ ഇനി വൈദാ ലം യതിമ്മ സുകൂനുഹ, മുമ്പ് പറഞ്ഞ സുകൂൻ എന്നുണ്ടല്ലോ തഹത്തൽ അംറിൽ, സുകൂൻ പൂർത്തിയായിട്ടില്ല പക്ഷെ ഉണ്ട്. ആ വലാകിന്നഹ സ്വാർത്ത മുദാഫിയത്തൽ ലിനഫ്സി ശഹവാനിയ, ശഹവാനിയായ നഫ്സ് എന്താവും എന്നറിയോ, അത് വരുമ്പോൾ നഫ്സിൽ അതിന ഇത് ഒതുക്കും, നീ മുണ്ടരുത്, അടങ്ങി അടിയിരിക്കും, അല്ല തന്നതാ വലുത് എന്ന് മറ്റേ കുത്തുണ്ട്. അതുപോലെ മുഅത്തറത്തൻ അലൈഹ ഷഹവാനിയ, നഫ്സിനെതിരെ എന്താക്കും, എത്രാന്നും പറഞ്ഞുകൊണ്ടാണെങ്കിൽ സ്വമ്മിയത്ത്, ഈ നഫ്സിൻ്റെ പേര് അൻ നഫ്സൽ ലവ്വാമാന്ന് പേരായി, കാരണം മറ്റേനെ അടിച്ചൊതുക്കുന്നുണ്ട്. ആ പിടിച്ചു കെട്ടണോ. ഇനി വൈൻ തറക്കത്തിൽ എത്രാലാ, ഏതേ ആട്ടില്ല, ലി അന്നഹ തലൂമു സാഹിബഹ, അതെന്താ ലവ്വാമത്ത് എന്ന് പേര് വന്നതിനാ പറയുന്നു, ലാമ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു വിമർശിച്ചു കുറ്റപ്പെടുത്തിയതല്ലേ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു അമ്ര, ഇവനിക്കൊന്നിക്കിൽ അത് മധുരമുള്ളതാകാം അല്ലെങ്കിൽ കയ്പുള്ളതാകാം, അതിനോട് എതിര് പറയുന്ന അവസരത്തിൽ തന്നെ എതിർക്കരുത്, ഉണ്ടാതിരുന്നോളൂ, അടങ്ങിയിരിക്കുന്നവരോട് എന്താ അതിനെ ആക്ഷേപിച്ചാൽ, അതാണ് ലവ്വാമത്തുനിന്ന് വരുന്നത്. ദാലി അന്നഹ തലോ മുസാഹിബ ഇന്ദ തക്സീരി ഫി ഇബാദത്തി മൗലാഹ ലബ്ബിനി, കീഴൊതുങ്ങുന്ന വിഷയത്തിൽ തക്സീർ വരുത്തിയിട്ടുണ്ട് എന്നുള്ള നിലക്ക് എന്താക്കും, ആക്ഷേപിച്ചെതിർക്കും. ഖാല അല്ലാഹു തആല വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമത്തി എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് നോക്കാം, വൈൻ തറക്കത്തിൽ ഏത്തറാല, അതാ ഏത്തറാലേത് ഷഹവാത്തിൻ്റെ ഏത്തലാദിന് ഷഹവാത്ത് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പം അത് ആ അതിനോട് എതിർക്കുന്നുണ്ടല്ലോ, ആ എതിർപ്പായി ഉദ്ദേശിക്കുന്നു, അത് അട ഒഴിവാക്കി, ഒഴിവാക്കിയിട്ട് ഷഹവാത്തിൽ ഇഷ്ടംപോലെ കളിച്ചോട്ടെ എന്ന് കെട്ടി വെച്ചു, അനുകൂലമായിട്ട് വാദാനത്ത് വാത്തോത്തിൽ മുക്തന ഷഹവാത്തി, ഷഹവാത്തിൻ്റെ മുക്തതക്കനുസരിച്ച് അത് കീഴ്പ്പെട്ടു കൊടുത്ത്, എന്നിട്ടോ വധവ ഷൈത്താൻ, ഷൈത്താൻ്റെ പ്രേരണകൾക്കും ബൈപ്പെട്ടു, എന്നാ സമയത്ത് നഫ്സൽ അമ്മാറത്ത് ബിസു എന്ന് പേരായി, അമ്മാർത്തും ബിസു, അപ്പോൾ തന്നിഷ്ടം പോലെ ജീവിക്കുന്ന ഒന്ന് എന്നിളക്ക നഫ്സൽ അമ്മാറ, അമ്മാറത്തും ബിസു, അപ്പം അതിൻ്റെ നടുവിലായിരിക്കും ലബ്ബാമത്ത് വരിക. ആ അപ്പം മുൽഹിമത്തിവിടെ പറഞ്ഞിട്ടില്ല, മൂന്നേ എണ്ണിയിട്ടുള്ളൂ. ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ ആ വിധികളുടെ മുമ്പിൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കി, ഇവനിക്ക് ശൈത്താൻ പറയും പോലെയും ഷഹവാത്ത് പറയും പോലെയും ഒത്തു കിട്ടണം എന്നൊരു പിടിവാശിയാണെങ്കിൽ നഫ്സുൽ അമ്മാറത്തായി, അതിനെന്താക്കൊരു മനസ്സാക്ഷി എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ലവാമത്തായി, അള്ളാഹുവിൻ്റെ അമറിന് പൂർണ്ണമായി ഭയപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി, മൊത്തം മുന്നത്ത് പോയി. മുല്ലിമത്തിയുടെ മൂപ്പർ എണ്ണിയിട്ടില്ല, അത് പറയുന്നത് ലവാമത്തിൻ്റെ അപ്പുറം മുല്ലിമത്ത്. അപ്പം അതാത് ഈ നഫ്സിൻ്റെ ഷഹവാത്തിനും ഖലബിനും എതിരായിട്ട് ഇത് പടപൊരുതിയല്ലോ, പടപെടുന്ന കാരണത്താൽ നല്ല നല്ല കാര്യങ്ങൾ അതിന് ഇൽഹാം നൽകപ്പെടും, അതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകപ്പെടുന്നുണ്ട്. കാരണം ഇപ്പം ശൈത്താനെ പൊടി ഖാലല്ലാഹു തആല ഇഖ്ബാർ അന്ന യൂസഫ് അലൈഹിസ്സലാമിനെ തൊട്ട് ഇഖ്ബാറായിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ, എല്ലാ അബ് ഇമ്രാത്തുല്ലാസീസ് ഇമ്രാത്തുല്ലാസീസാണോ പറഞ്ഞത്, വമാബദ്ദിഉ നഫ്സി എന്ന ആ കലാമുണ്ടല്ലോ, അത് ഇമ്രാത്തുല്ലാസീസാണോ പറഞ്ഞത് അല്ല യൂസഫ് അലൈഹിസ്സലാമാണോ പറഞ്ഞത്, ഒരു തഫ്സീർ ഖിലാഫുണ്ട്. വമാ ഉബദ്ദിഉ നഫ്സി, എൻ്റെ നഫ്സ് പരിശുദ്ധമാണെന്ന് ഞാൻ പറയുന്നില്ല,
ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസു, നഫ്സിൻ്റെ പൊതുവെയുള്ള സ്വഭാവം എന്താണ്? അമ്മാറത്തും ബിസു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ യൂസഫ് അലൈഹി സ്വലാമ് പറഞ്ഞതാവാം, അല്ലെങ്കിൽ ഇമ്രാത്തുൽ അസീസ് പറഞ്ഞതാവാം. അതവിടെ തീർന്ന് എന്നെന്താ പറയുന്നറിയോ? വഖദ് യജൂസ് അൻ യുഖാല അൽ മുറാദു ബിൽ അമ്മാറത്തു ബിസ്സു, അമ്മാറത്തും ബിസ്സു എന്ന ഈ രണ്ടാമത്തെ മാനയുടെ ഒരു മൂന്നാമത്തെ സ്റ്റേജാണ് ഇപ്പം അമ്മാറത്തും ബിസ്സു പറഞ്ഞത് അല്ലേ. അത് തന്നെ എടുത്തിട്ട് എന്താക്കുക, ഒന്നാമത്തെ മാന ഷഹബാത്തും ഗളബും ആടത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അമ്മാറത്തും ബിസ്സുവിൻ്റെ അർത്ഥം എന്താ? ഗളബും ഷഹബാത്തും അടങ്ങിയ ഒരു വസ്തുവാണ് എന്ന് പറയാം. അതാണല്ലോ ഇതിന് കാരണം. നഫ്സിൻ്റെ ഒന്നാമത്തെ അർത്ഥം പറഞ്ഞത് ഇതാണ്, കുവ്വത്തുൽ ഗളബും കുവ്വത്തുൽ ഷഹവത്തും കൂടെ കൂടി മജ്മൂഉ. ഇവിടെ ലത്തീഫത്തുർ റബ്ബാനിയ എന്നുള്ളത് സാഹചര്യത്തിന് അനുസരിച്ച് എന്തായി അതിന് സ്വഭാവക്കേട് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ സ്വഭാവത്തിൽ എന്താ പറഞ്ഞത്? ഷഹവാത്തിന് കീഴൊതുങ്ങി. ആ കീഴൊതുങ്ങപ്പെട്ട ഷഹവാത്ത് ഇതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചില്ലേ? ആധിപത്യം സ്ഥാപിച്ച ഷഹവാത്തിന് ഗളബിനും പറയാം അമർത്തും ബിസുവെന്ന്. അപ്പം അമ്മാറത്തും ബിസു രണ്ടർത്ഥം ഉണ്ട്. ഒന്ന്, ഇതിനെ കീഴ്പ്പെടുത്തുന്ന ഗളബ് ഷഹവത്തിൻ്റെ ഒരു മാനാക്ക്. മറ്റൊന്ന്, കീഴ്പ്പെട്ടു പോയ ആത്മാവ്. ഫഇദൻ, അങ്ങനെ വരുമ്പോൾ അന്നഫ്സ് ബിന്നല്ല മന്നാലല്ല വരി, ഒന്നാമത്തെ മല പ്രകാരം നഫ്സ് എന്തായിന്നറിയോ? മദ്മൂമത്തുൽ ഗായത്തുദ്ദം, അങ്ങേയറ്റം ആക്ഷേപാർഹമായ സാധനമായി. അവിടെയാണ് ആക്ഷേപങ്ങളൊക്കെ വന്നത്, ഏറ്റവും കഠിനമായ ശത്രുവെന്ന്. ഇനിയോ വൽ മാനസ്ഥാനി മഹമൂദത്തും, രണ്ടാമത് പറഞ്ഞ മാനം മഹമൂദത്താണ്. ലത്തീഫത്തുർ റബ്ബാനി എന്ന് പറഞ്ഞാൽ ആലമുൽ മുൽക്കി, ആലമുൽ മലക്കൂത്തിൽ അള്ളാഹു താല പടച്ച ഏറ്റവും മുന്തിയ സാധനം. രണ്ടാലമല്ലേ ആകുള്ളൂ, ആലമുൽ നാസൂത്ത്, ആലമുൽ മലക്കൂത്ത്, അല്ലെങ്കിൽ ആലമുൽ മുൽക്കി വൽ മലക്കൂത്ത്, ആലമുൽ ഖൽഖി, ആലമുൽ അംറ്, എന്തോ ആട്ടെ. അതിൽ അള്ളാഹു താല പടച്ച ആലമുൽ അജിസാമിൽ ഏറ്റവും പ്രത്യേകമായ സാധനം ഇതാണ്, മനുഷ്യൻ്റെ പദവി. അതുപോലെ അതിർവേൽപ്പിക്കപ്പെടുന്നൊരു പദവി ഇവിടെ ഇല്ലല്ലോ. ആലമുർ അർവാഹിലോ, ഏറ്റവും അതിർവേൽപ്പിക്കപ്പെടുന്നത് മനുഷ്യൻ്റെ റോഹിൽ. രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചത്. എന്തുകൊണ്ട് മഹമൂദത്തായി എന്നഹ നഫ്സുൽ ഇൻസാൻ, മനുഷ്യൻ്റെ നഫ്സ് ഇൻസാൻ തന്നെ. ഐ ദാത്തുഹു വ ഹഖീഖത്തുഹു അൽ ആലിമത്തു ബില്ലാഹി തആല വ സായിറുൽ മഅലൂമാത്ത്, എല്ലാ അറിവിനെയും ശേഖരിക്കുന്നത് അതാണ്. അതുപോലെ അള്ളാഹനെ കൊണ്ടുള്ള അറിവ് ശേഖരിക്കുന്നതും അതാണ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതിലൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞത് എട്ട് സിഫാത്തുകൾ ഉൾക്കൊള്ളുന്ന സാധനം. ഇനി നാലാമത്തെ ലഫ്ദുണ്ട്, അൽ അഖലു എന്നുള്ളത്. അതാ അൽ അഖലു വഹി ആയത് മുഷ്തറക്കുൽ ലിമാനി മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾക്ക് മുഷ്തറക്കാണ് ഇത് അഖലു എന്നുള്ള സാധനം. ദക്കർനാഹാ ഫി കിതാബുൽ ഇൽമിൽ, ആ വ്യത്യസ്തങ്ങളായ മാന എല്ലാം പറഞ്ഞിട്ടുണ്ട് കിതാബുൽ ഇൽമി ഒന്നാം ജുസയിലാണ്. എന്നാൽ അതിൽ നിന്ന് എടുത്തിട്ട് വൽ മുതാല്ലിഖു ബി ഖർദിന മിൻ ജുംലത്തിഹ, ആ പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് നമ്മളെ ബാബിലി മാനയാണ്, രണ്ട് മാന ഉണ്ടാവും. അപ്പോൾ അത്ര എല്ലാത്തിനും ഈ രണ്ട് മാന, ഈ രണ്ട് മാന, ഈ രണ്ട് മാന. ആ അഹദുഹുമാ, അതിൽപ്പെട്ടൊന്ന്, അന്നഹു ഖദ് യുതലഖു വ യുറാദു ബിഹിൽ ഇൽമു ബി ഹഖായിഖിൽ ഉമൂർ, അത് പ്രയോഗിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതാണ് എല്ലാ കാര്യങ്ങളുടെയും ഹഖായിഖ്, അതായത് ബഹുമോ മറ്റേ ഹിസ്സോ മറ്റൊന്നും കൂടിക്കലരാതെ ഉറോറൊന്നും പെടാത്ത ഹഖായിഖിൽ ഉമൂർ, തനിയറിവ്. ചിലപ്പോൾ എന്താകും, തൊട്ടറിവ് മണത്തറിവ് കൂടുന്ന അവസരത്തിൽ, അതിന് പടുപറ്റുന്ന അവസരത്തിൽ ഹഖായിഖിൽ ഉമൂറിന് മാറ്റം വരും. പഞ്ചസാര കലക്കിയിട്ട് ബായി കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിസ്സിന് കുഴപ്പമുണ്ടെന്ന് അർത്ഥം. പഞ്ചസാര കഴിക്കുന്നതല്ല, കണ്ണിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്താക്കും, റോഡ് കുണ്ടുണ്ടെന്ന് കുയ്യുണ്ടെന്നൊക്കെ എന്നൊക്കെ തോന്നും. അത് എവിടെയെന്ന് ഹിസ്റ്റിനാ കുഴപ്പം. ആ ഹിസ്റ്റിൻ്റെ കുഴപ്പങ്ങളൊന്നും കൂടാതെ കണ്ട് ധനിച്ച ഇള്ളാലുള്ളതുപോലെ ഹക്കായിക്കുള്ളുമ്പോഴുണ്ടല്ലോ, അതിന് പറയാറുണ്ട് ആ അറിവിനെ പറ്റി പറയും അക്കല്. അപ്പം ഫയക്കൂനു ഇബാറത്ത് തന്നെ സിഫത്തിൽ ഇൽമി, അപ്പോൾ ഇൽമിൻ്റെ സിഫത്തായി മാറി. ഇൽമ് തന്നെ ബഹുമുണ്ടാകാലോ, ആ ഉറൂറുണ്ടാകാലോ. അല്ലാതെ മഹല്ലുഹുൽ കൽബു, അതിൻ്റെ ഇൽമിൻ്റെ കേന്ദ്രയുടെ കൽബാണ്. അപ്പോൾ ഇൽമിൻ്റെ ഒരു ഖാസ രൂപം. വസ്താനി, രണ്ടാമത്തേത്, അന്നഹു യുത്ലഖോ, അത് പ്രയോഗിച്ചിട്ട് വയുറാദു ബിഹിൽ മുദരിക്കുൽ ഉലൂം, ഉലൂമകളെ ഇതാക്കി ചെയ്യുന്നൊരു വസ്തു ഉണ്ടല്ലോ, ആരാണ് ഇതിനൊക്കെ പിടിച്ചെടുക്കുന്ന സാധനം? അവർ അവൻ്റെ ഇത് തന്നെ, ഏത് നഫ്സ് എന്ന് പറഞ്ഞ നേരത്തെ പറയപ്പെട്ടതോ, അല്ലത്തീഫത്തു റബ്ബാനിയ
മറ്റെല്ലാം അതിന്റെ ആലാത്തല്ലേ. കാണപ്പെടുന്ന സാധനം കണ്ട് മനസ്സിലാക്കാൻ വെച്ച ആലത്താണ് കണ്ണ്, ഒരു തെരിയക്ക്. കേൾക്കേണ്ട സാധനം കേൾക്കാനുള്ള തെരിയക്കാണ്. തൊട്ടറിയുമ്പോണ്ടാണ് ഹിസ് വെച്ചത്. ഇതെല്ലാം കൂടെ ഇൽമ എവിടെയാണ് ശേഖരിക്കേണ്ടത്? ആ മുതിരിക്കാണ്. അപ്പൊ ഫയക്കോനു ഹുവൽ കൽബ്. അപ്പോ ഏത് കൽബ്? മുമ്പ് പറഞ്ഞ രണ്ട് മായനയിൽപ്പെട്ട രണ്ടാമത്തെ അവന്റെ പ്രകാരമുള്ള കൽബ്. മറ്റേത് ജമാദാത്തിൽപ്പെട്ട സാധനമൊന്നും, അത് ബോഡി ശരിയാക്കാനുള്ള ഒരു യന്ത്രമാണ്. ആനി അതാ കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിൽക്കൽ ലത്തീഫ. മുമ്പ് പറഞ്ഞ രണ്ട് മാനയിൽപ്പെട്ട രണ്ടാമത്തെ മാന പ്രകാരം പറഞ്ഞ ലത്തീഫത്ത്. അപ്പം എന്തായെന്നറിയോ, ഈ എല്ലാ മാനയും കൂടെ അടിച്ചു പറക്കിയാൽ നഫ്സ് എന്ന് പറഞ്ഞാലും കൽബ് എന്ന് പറഞ്ഞാലും റൂഹ് എന്ന് പറഞ്ഞാൽ അക്കൽ എന്ന് പറഞ്ഞാലും ഒരേ സാധനത്തിന് പറയാറുണ്ട് എന്ന്. അല്ല ഇല്ലേ, അതാ വനഹനു നഅലമു, നമുക്കറിയാം. അന്നകുല്ല ആലിമിൻ, ഏതൊരു ആലിം എടുക്ക്, ഫലഹു ഫീ നഫ്സിഹി വുജൂദുൻ, അവന് ഫീ നഫ്സിൽ ഒരു വുജൂദുണ്ട്. ഹുവ അസലും ഖായിമൻ ബി നഫ്സിഹി, അതുകൊണ്ടാണ് അവൻ നിലനിൽക്കുന്നത്. വൽ ഇൽമു എന്നുള്ളത് സിഫത്തു ഹാലത്തിൻ ഫീഹി, അവനിലുള്ള ഒരു ഹാലത്തിൻ്റെ സിഫത്താണ് ഇൽമു എന്നുള്ളത്. അപ്പം ഇൽമും ആലിമും രണ്ടും രണ്ടാണ്. ഇൽമിനെ ഇതറാക്കി ചെയ്ത ആലിമുണ്ടല്ലോ, അത് വേറെ. വ സിഫത്തു ഖൈറുൽ മൗസൂഫ്, സിഫത്ത് മൗസൂഫ് അല്ല. ഇതാ മൗസൂഫ് ഇവിടെ ആ മനുഷ്യൻ മുതിരിക്ക്. മറ്റേതോ ഇതിനാക്ക് ചെയ്യപ്പെട്ട സാധനം. ഇനി പറയട്ടെ, വൽ അക്കലു, അപ്പോൾ രണ്ട് മാന തീർന്നു. ഇനി മൂന്നാമത്തെ ഒരു മാന പറയുന്നു, വൽ അക്കലു കതു ഇത്തലക്കോ യുറാദു ബിഹി സിഫത്തുൽ ആലിം, ആലിമിൻ്റെ സിഫത്തായിട്ട് പറയും. മറ്റേ ഇൽമിൻ്റെ സിഫത്തായിട്ടാണ്. ഒരു ഇൽമിൻ്റെ മാലൂമിൻ്റെ തനിരൂപം അറിയലാണല്ലോ അക്കല് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞത്. ഇത് ആലിമിൻ്റെ പുസ്തകത്ത് പറയും, അയാൾ നല്ലൊരു ആക്കിലാന്ന് പറയും. അതിൻ്റെ അർത്ഥം അയാൾ കാര്യങ്ങൾ ഉള്ളതുപോലെ ഗ്രഹിക്കുന്ന ആളാണ്, അയാൾ മണ്ടനല്ല എന്നർത്ഥം. ആ കാര്യങ്ങൾ എന്താക്കും, എന്തെങ്കിലും കാണിച്ചിട്ട് ചപ്പടാടിച്ച് കാണിച്ചിട്ട് പൊട്ടി അയാൾ പെട്ടിക്കാൻ കഴിയില്ല. അയനൽ മുദ്രക്ക് വഹുവൽ മുറാദു, ഇതാണ് മുറാദു ബി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലുമാ ഖലഖല്ലാഹു അക്കലു, അല്ലാഹു തആല ആദ്യം പറഞ്ഞത് അൽ അക്കലാണെന്ന് പറഞ്ഞു. ഈ അല്ലക്കല് എന്ന് പറഞ്ഞത് ഫൈനൽ ഇൽമ അറളു, ഇൽമ എന്നുള്ളത് അറളാണല്ലോ. അപ്പോൾ അവൽ മഹലുമൊക്കെ ഇൽമാകാൻ പറ്റൂല, ആ ഇൽമിനെ ഉൾക്കൊള്ളുന്ന ആലിമാകണം. അതാ ഇൽമ എന്നുള്ളത് അറളാണ്. ലായത്തെ സമ്പുർ അഞ്ഞക്കൂൻ അവല മഹലുക്കിൻ, അതാദ്യത്തെ മഹലുക്കാൻ പറ്റൂല. പിന്നെന്ത് വേണം, ലാ ബുദ്ധ വാഞ്ഞക്കൂൻ അൽ മഹല്ലു മഹലുക്കം കബുലഹു അഹു, അറള് നിൽക്കേണ്ടുന്ന മഹൽ എന്താകണം, ഒന്നിച്ചെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ കുറച്ച് മുമ്പുണ്ടാകണം. മാത്രമല്ല വലി അന്നഹു ലാ യുംകിനുൽ ഖിതാബ് മഅഹു, അറലിനോട് ഖിതാബിടാനും പറ്റൂല. വഫിൽ ഖബരി, ഹദീസിലുണ്ട് അന്നഹു ഖാല ലഹു, അല്ലാഹു തആല പറഞ്ഞു അക്ബിൽ എന്ന് പറഞ്ഞപ്പോൾ ഫാ അക്ബല, സുമ്മ ഖാല ലഹു അദ്ബിർ പിന്നോട്ട് പോകുന്നു പറഞ്ഞപ്പോൾ ഫാ അദ്ബറ. അപ്പോൾ ഖിതാബിട്ട് ഖിതാബിനെ അനുസരിക്കുകയും ചെയ്തു. അപ്പോൾ ഏതല്ല, ഇൽമ എന്ന് പറഞ്ഞ അറലല്ല, ആ ഇൽമ ഉൾക്കൊള്ളുന്ന നാത്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലായത്. ഇനി അല്ലക്കലുവിൻ്റെ അലിഫിലാം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്കലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്തോ ആവട്ടെ, അലിഫിലാം കൊടുത്തിട്ട് അതെ. അപ്പൊ ഇതൻ ചുരുക്കത്തിൽ എന്തായെന്നറിയോ, കതിങ്കശഫലക്ക, എനിക്ക് തിരിഞ്ഞെന്താണ്, അന്ന മാനിയ ഹാദിഹിൽ അസ്മായി മൗജൂദ, ഈ പേരുകൾക്കെല്ലാം മാനികളുണ്ടല്ലോ. അതിൻ്റെ മുസമ്മ ഇസ്മ പറഞ്ഞപ്പോൾ മുസമ്മുണ്ടാവും, അതൊക്കെ ഇവിടെ നിലവിലുണ്ട് എന്ന് മനസ്സിലായി. എന്തെല്ലാം, വഹുവൽ കൽബുൽ ജിസ്മാനിയു ഒന്നാമത്തെ അർത്ഥം, വർ റൂഹുൽ ജിസ്മാനിയു രണ്ട്, വൻ നഫ്സു ഷഹവാനിയ മൂന്ന്, വൽ ഉലൂമു നാല്. ഫഹാദിഹ അർബഅത്തു മആനി, നാല് മാനുണ്ട്. യുത്തലഖു അലൈഹ അൽഫാദുൽ അർബഅത്തു, ഈ പറയപ്പെട്ടത്. വ മഅനൻ ഖാമിസുൻ, അഞ്ചാമത്തൊരു മാനുണ്ട്. എല്ലാം കൂടെ എല്ലാത്തിനും പറയുന്നത് അതേതാ, അൽ ലത്തീഫത്തുർ റബ്ബാനിയ, അത് കൽബ് എന്ന് പറയും ഒന്നാമത്തവന പ്രകാരം, രണ്ടാമത്തവന പ്രകാരം എന്താ റൂഹ് എന്നും പറയും, നഫ്സ് എന്നും പറയും, ആക്കൽ എന്നും പറയും, അൽ അത് നാലും കൂടി ഒന്ന്, അൽ ലത്തീഫത്തുൽ ആലിമത്തുൽ മുദരികത്തു മിനൽ ഇൻസാൻ. അപ്പോൾ വൽ അൽഫാദുൽ അറബാത്തു ബി ജുംലത്തിഹ തതവറദു അലൈഹ, നാല് ലഫ്ളും ആ ഒറ്റ മാനൻ്റെ മേൽ വാരിതായി. ഇത് ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കൽബിൻ്റെ ലഫ്ളിൽ രണ്ടാമത്തെ മാന പറഞ്ഞത്, റൂഹ് എന്ന ലഫ്ളിൽ രണ്ടാമത്തെ മാന പറഞ്ഞത്, പിന്നെ നഫ്സ് എന്ന മാനയിൽ രണ്ടാമത്തെ മാന പറഞ്ഞത്, രണ്ടാമത്തെ മാന എല്ലാം ഒന്നിൻ്റെ മുകളിൽ.
ഫൽ മഅനി ഖംസത്തുൻ മഅന അഞ്ചായി വൽ അൽഫാളു അർബഅത്തുൻ ലഫൽ നാലുണ്ട് മഅന അഞ്ചുണ്ട് വക്കുല്ലു ലഫദിൻ ഒത്തിരി കലിമ ഐനയൈനി ഓരോ ലഫദിനും ഈ രണ്ട് മഅനയും പ്രയോഗിച്ചിട്ടുണ്ടെന്ന് ഇതുവരെ മനസ്സിലായത് വാക്കസല ഉലമായി കളിത്തബസാലേഹിം ഇഖ്തലാഫ ഹാദിഹിൽ അൽഫാളി വ തവാറുദുഹാ അപ്പോൾ അധികത്തിലുള്ള ഉലമാക്കളും അവർ ഈ അൽഫാദിൻ്റെ പ്രയോഗങ്ങളിൽ ഇൽത്തിബാസായിട്ട് ഒരിക്കൽ ആക്ഷേപിക്കപ്പെടുന്നു എന്ന് പറയും, ഒരിക്കൽ നല്ലതാന്ന് പറയും, ഒരിക്കൽ മറ്റേതാന്ന് പറയും, ഒരിക്കൽ ഇതാന്ന് പറയും, അല്ല ഒരു വൈരുദ്ധ്യമായി തോന്നുന്നു. ഏ അതെ, നാളെ തീർന്നു.